വയനാട്ടിൽ ചത്തനിലയിൽ കണ്ടെത്തിയ കടുവ പൊന്മുടിക്കോട്ടയിലും പരിസരങ്ങളിലും ഭീതി സൃഷ്ടിച്ച കടുവയെന്ന് സ്ഥിരീകരിച്ചു. ഇന്നലെ കുരുക്കിൽ കുടുങ്ങിയ നിലയിലാണ് പാടിപ്പറമ്പിലെ സ്വകാര്യ തോട്ടത്തിൽ ഒന്നര വയസ്സുള്ള ആൺകടുവയെ കണ്ടെത്തിയത്. കടുവയുടെ പോസ്റ്റ്മോർട്ടം ബത്തേരിയിലെ വന്യജീവി ലാബിൽ നടന്നു. കുപ്പക്കൊല്ലി, പൊന്മുടിക്കോട്ട, അമ്പുകുത്തി, എടക്കൽ, പാടിപ്പറമ്പ് ഭാഗങ്ങളിലെ 12 വളർത്തുമൃഗങ്ങളാണ് കടുവയുടെ ആക്രമണത്തിൽ 2 മാസത്തിനിടെ കൊല്ലപ്പെട്ടത്. ഈ കടുവയെയാണ് ചത്തനിലയിൽ കണ്ടെത്തിയത്. കുരുക്കിൽ കുടുങ്ങിയാണ് കടുവ ചത്തതെന്നാണ് പ്രാഥമിക വിവരമെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിനു ശേഷമേ കൃത്യമായ വിവരം ലഭിക്കുകയുള്ളൂ. ശേഷം തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും സൗത്ത് വയനാട് DFO ഷജ്ന കരീം പറഞ്ഞു. നമ്മള് NTCA പ്രോട്ടോകോൾ ഉണ്ട്. ടൈഗർ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ അതനുസരിച്ചിട്ട് പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. കമ്മിറ്റി മെമ്പേഴ്സ് ഇൻസ്പെക്ഷൻ നടത്തി ഇനി പോസ്റ്റ്മോർട്ടം നടപടികളാണ് അടുത്തതായിട്ടുള്ളത്. ഒരു കുരുക്ക് നമ്മൾ കഴുത്തിൽ കണ്ടിട്ടുണ്ട്. കോസ് ഓഫ് ഡെത്ത് അത് തന്നെയാണോ എന്നുള്ളതും മറ്റും ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് ഡോക്ടേഴ്സ് കൃത്യമായിട്ട് കോസ് ഓഫ് ഡെത്തും കാര്യങ്ങളും നമ്മളോട് പറയുകയുള്ളൂ. 2 മാസം മുമ്പ് പൊന്മുടിക്കോട്ടയിൽ 10 വയസ്സുള്ള പെൺകടുവ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ അകപ്പെട്ടിരുന്നു. ഈ കടുവയ്ക്കൊപ്പമുണ്ടായിരുന്ന കുഞ്ഞാണ് ഇപ്പോൾ ചത്തതെന്നാണ് നിഗമനം. അതേസമയം പ്രദേശത്ത് മറ്റൊരു കടുവ കൂടിയുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. 3 കൂടുകളും 16 നിരീക്ഷണ ക്യാമറകളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. വനത്തിൽ നിന്നും ഏറെ അകലെയുള്ള ജനവാസ മേഖലയാണ് എടക്കൽ ഗുഹയ്ക്ക് സമീപത്തെ പൊന്മുടിക്കോട്ടയും പരിസരങ്ങളും. കേരള വിഷൻ ന്യൂസ്, വയനാട്.